നമസ്കാരം. കോൺഗ്രസ്സിന തേഞ്ഞൊട്ടി എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാതെ വാടിക്കുഴഞ്ഞ ചെറിയ ഫിലിപ്പ് ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നിന്നപ്പോൾ നിലയുറപ്പിക്കാൻ കൈ നൽകിയ ഇടതുപക്ഷത്തെ ഇപ്പോ നൈസായിട്ട് ചവിട്ടിയരച്ച് അക്കരെ പച്ച കണ്ട് കണ്ണൻ തള്ളി ഒടുവിൽ തന്റെ സ്വാതന്ത്ര്യം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ഇടതുപക്ഷത്തിനൊപ്പം താനില്ല എന്നൊരു നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ്. അതും തന്റെ യൂട്യൂബ് പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സി പി ഐ എമ്മുമായി അകലുകയും കോൺഗ്രസുമായി അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ച് ഇടതു സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്ന യൂട്യൂബ് ചാനൽ ജനുവരി 1 ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്ന പ്രഖ്യാപനം. അഴിമതി, വർഗീയത, ഏകാധിപത്യം എന്നിവയ്ക്കെതിരെ നിർഭയം പോരാടും, ഏതു വിഷയത്തിലും വസ്തുതകൾ നേരോടെ തുറന്നുകാട്ടും, എന്നാൽ രാഷ്ട്രീയ നിലപാട് പ്രശ്നാധിഷ്ഠിതമായിരിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് നൈസായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ചാനൽ നയം തികച്ചും സ്വതന്ത്രമാണെന്നും ചെറിയാൻ ഫിലിപ്പ് ഈ ഒരു അവസരത്തിൽ തുറന്നു പറയുന്നുണ്ട്. ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പിനെ റാഞ്ചാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ തുറന്നു പറച്ചിൽ ഒരു വലിയ വിനയാണ്, തിരിച്ചടിയാണ്. എന്നാലും പണ്ട് മുതൽക്കേ കോൺഗ്രസിനോട് ചെറിയാന് ചായ് ഒരല്പം കൂടുതലായിരുന്നു. അതുകൊണ്ട് തിരികെ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നൊരു വസ്തുതയും നമുക്കാർക്കും തള്ളിക്കളയാനൊക്കില്ല. പിന്നെ ചെറിയാന് തിരികെ സ്വീകരിക്കാൻ താലവും താലപ്പൊലിയുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് റെഡിയായി മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന കോൺഗ്രസുകാരൻ തന്നെയാണ് ഇപ്പോ ഇടതുപക്ഷത്തെ വിട്ടുമാറാൻ ചെറിയാനെ പ്രേരിപ്പിച്ചതുപോലെ. കാരണം അധികാരമോഹം തന്നെയാണ്. അധികാരമോഹിച്ച് ഇടതുപക്ഷത്ത് വന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്ന ടെൻഷൻ, അതാണ് ഇപ്പോ ഇങ്ങനൊരു നിലപാടിലേക്ക് ചെറിയാൻ ഫിലിപ്പിനെ നയിച്ചത്. സി പി ഐ എമ്മിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നുവെന്ന വികാരത്തിലാണ് ഇപ്പോ ചെറിയാൻ ഫിലിപ്പ്. പിന്നാലെയാണ് പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് കോൺഗ്രസ് വിട്ട് പുതുപ്പള്ളിയിൽ LDF സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. പിന്നീട് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴയപ്പെട്ട ചെറിയാൻ ഫിലിപ്പിന് ഖാദി ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനവും നൽകുകയായിരുന്നു നമ്മുടെ ഈ സർക്കാർ. എന്നാൽ അതൊന്നും പോരാ പുള്ളിക്കാരന്. കാര്യം, പുള്ളിക്കാരൻ പഴയ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ചുവട് മാറ്റി ചവിട്ടി മുന്തിയ സ്ഥാനം മോഹിച്ചാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.